ഇത് നന്ദിനി കുട്ടി ഏട്ടന്റെ രണ്ടാമത്തെ മോള ബാംഗ്ലൂരിൽ എം ബി എക്ക് പഠിക്കുന്നു ഇപ്പൊ സ്റ്റഡി ലീവിന് വന്നതാ ഇവരൊക്കെ വലിയേട്ടൻ പറഞ്ഞില്ലേ സീരിയലുകാരാ ഇത് നിർമ്മാതാവ് ബാലൻ അതെ ഇത് കഥാകൃത്ത് ഇവരൊക്കെ നടന്മാരാ ഞാനും രണ്ടു മാസം ഞാൻ ഇവിടെ കാണും നായികയെ കിട്ടിയില്ലെങ്കിൽ ആ വേഷം ഞാൻ ചെയ്തോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല വലിയ വേഷം വേണോ നിർബന്ധമില്ല ചെറുതായാലും ഓക്കെ പ്രൊഡ്യൂസറാണല്ലേ പ്രൊഡ്യൂസറെ സോപ്പിട്ട പിന്നെ സംഗതി ഓക്കെ സർ എനിക്കൊരു ചാൻസ് തരണം പ്ലീസ് ഞാൻ ആദ്യം ഈ വീട്ടിൽ കയറി പറ്റില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ തറവാണ്ട പടി ഓട്ടാൻ പറ്റുമായിരുന്നോ നിങ്ങളെ എന്നെ തല്ലിയിട്ട് കാര്യമില്ല എന്നെ കൊല്ലണം നിങ്ങൾ എന്നെ കൊല്ലണം അല്ലെങ്കിൽ ഞാൻ ആ തിരുമേനോട് പോയിട്ട് പറയും നിങ്ങൾ ആ പെണ്ണിനെ കൊല്ലാം എന്ന കൂലിത്തല്ലാരാന്ന് ബാലേട്ടാ നമ്മള് നാലു പേരും ഒറ്റക്കെട്ടായി നമ്മൾക്ക് അവളെ നിസാരമായിട്ട് കൊല്ലാം കിട്ടുന്നത് 50-50 ഒരു 50-50 വേണ്ട നീ ഇപ്പൊ ഇവിടെ ഇറങ്ങി പോവാൻ പറയുന്നത് വൈഫ് ഹൗസാ വൈഫ് ഹൗസ് അല്ല എന്റെ മൂത്താമ്പനെ പോരാ മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങാന്നല്ലേ ഞാൻ തിരുമേനോട് പോയി പറയും കഥാകൃത്ത് മയ്യത്തായി മയ്യത്തായി നമ്മളെല്ലാം ഒറ്റക്കെട്ടുന്ന കാര്യങ്ങൾ നമുക്ക് ഇഷ്ടോട്ട് പോയി ഞാൻ പരമേശ്വരക്കുറുപ്പ് മാറാശ്ശേരിയിലെ മൂത്തളിയൻ ഇവൻ ഇളയളിയൻ ഈ കഥയിൽ ഞങ്ങളെ കുറിച്ച് വല്ല മോശം എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കുളിച്ചു മുടിക്കണം ഞങ്ങള് നീ കുറെ ഒലത്തും ബാലൊരു പൂശാപൂശണ്ടല്ലോ തക്കാളിപ്പത്ത് ലോറി കയറിയ നീയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ അല്ലേ പ്രൊഡ്യൂസർ കണ്ടോളാം കണ്ടോളാം കാണാവടാ നടക്കണ ഇവനെ അതെ ബാല എനിക്ക് ഇയാളെ സംശയമുണ്ട് ഇയാളായിരിക്കും ചിലപ്പോ അവളെ കൊല്ലാൻ ഏൽപ്പിച്ചേ മാറാശ്ശേരിക്കാരുടെ കഥ എഴുതാൻ പോകുന്ന ആരാടാ ആരാണെന്നാ ചോദിച്ചത് അയ്യോ ഞങ്ങളല്ല ഇവനാണ് ഇവൻ ഇയാൾ എഴുതുകയാണ് നിന്റെ കഥ ഞാൻ മാറാശ്ശേരിയിലെ രണ്ടാമത്തെ മരുമകൻ സുധാകരൻ കഥയിൽ എന്നെ കുറിച്ച് മോശമായി എഴുതിയാൽ ഞാൻ വാതിലടക്കട്ടെ വാതിലടക്കണ്ട ശവിയെ ഇനി ആൾക്കാർ വരും പൂശാൻ ഇരിയവിടെ ഞാനിവിടുത്തെ കാര്യസ്ഥനാ കുഞ്ഞുണ്ണി പാതിരായ്ക്ക് മനുഷ്യനെ പേടിപ്പിക്കണെങ്കിൽ കന്നാലി അതെ അതെയോ അയ്യോ അല്ല പൊട്ടനാ വാലട്ട ഊമയാണെന്ന് അയ്യോ അല്ല ഇത് പ്രേതാ പ്രേതോ ആ ഒരു ദുർമരണം നടന്ന തറവാടായിരുന്നു വലിയ തിരുമേനിയുടെ മരിച്ചു പോയ സഹോദരി കൗസല്യ തമ്പുരാട്ടിയുടെ ഒരേ ഒരു മകൻ ഉണ്ണിക്കുട്ടൻ തമ്പുരാൻ ആ വടക്കുപുറത്തെ കുളത്തി വീണാ മരിച്ചത് പാവം നല്ല തിരുമേനിയായിരുന്നു ആ തിരുമേനിയുടെ പ്രേതം ഇപ്പോഴും ഇവിടുന്ന് പോയിട്ടില്ല ഹോമങ്ങൾ ഒരുപാട് നടത്തി പക്ഷെ ഫലം ഉണ്ടായില്ല രാത്രിയായാൽ ഈ തറവാട്ടി ഇതാരും പുറത്തിറങ്ങി നടക്കാറില്ല ഓഹോ അപ്പൊ ഇല്ലാത്ത പ്രേതത്തിന്റെ കാര്യ പറഞ്ഞ് കുടുംബത്തുള്ള അടിച്ചു മാറ്റില്ല അതേ അതെയോ അയ്യോ അല്ല ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് വരിക വല്ലപ്പോഴും ഒരിക്കലേ അതിന് തരം കിട്ടാറുള്ളൂ തിരുമേനി വിടണ്ടേ താനിപ്പോ ഒരു പാട്ട് കേട്ടാ കൊട്ട് കേക്കാൻ മേലെ താനിപ്പോ ഒരു പാട്ട് കേട്ടില്ല എന്ന് ചെവിയും കേട്ടൂടെ അത് കൂടെ കടച്ചു വെച്ചൊക്കെ പൊക്കി വെക്കി അതാരാ പാടിയേന്ന് അതോ അത് യമുന തമ്പുരാട്ടിയാ പാവം ഉണ്ണിക്കുട്ടൻ തിരുമേനി മരിച്ചേ പിന്നെ അങ്ങനെയാ എപ്പോഴും പാടും രണ്ടാളുടെയും കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്ന കല്യാണത്തിന്റെ അന്ന് രാവിലെ കുളത്തി കുളിക്കാൻ പോയ ഉണ്ണിക്കുട്ടൻ തിരുമേനി പിന്നെ മടങ്ങി വന്നിട്ടില്ല ചില രാത്രികളിൽ തമ്പുരാട്ടിക്ക് തിരുമേനിയുടെ പ്രേതം കൂടും അപ്പോഴാ പാട്ട് പാടുന്നു അതേ നിങ്ങളൊക്കെ ആരാ ഞങ്ങൾ 10 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയവരാണ് ആണോ എന്തൊരു പൊടിയത് ഈ പൊടിക്ക് 100 കൊല്ലത്തെ പഴക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു
കശു മാങ്ങൽ വാറ്റിയതാണെന്ന് പറഞ്ഞ വലിച്ചു കയറ്റണ്ട, ഒടുക്കം കിഷ്ണി പോകും. ഒന്നുകൂടെ ഒഴിക്കണക്കന്നാലേ, നല്ല സ്വയംഭ സാധന. അതേ എന്റെ വേഷത്തിന്റെ കാര്യം ഓർത്തിട്ടാ കഷ്ടപ്പെട്ട് ഞാൻ സംഘടിപ്പിച്ചത്. വലിയ തിരുമേനി അറിഞ്ഞ എന്റെ തല പോവും. വലിയ തിരുമേനി വീശാറുണ്ടോടാ? കഴിക്കുമായിരുന്നു ഉണ്ണിക്കുട്ടനുള്ള കാലത്ത്. ഉണ്ണിക്കുട്ടൻ ലീവിന് വരുമ്പോ ഒരു കുപ്പി കൊണ്ടുവരും. നമ്മുടെ നാടനല്ല ഫാറിൻ. പിന്നെ രണ്ടാളും കൂടിയ ഡാൻസായി പാട്ടായി ലേശം എനിക്കും തരൂ കേട്ടോ. ഉണ്ണിക്കുട്ടൻ പോയി, എല്ലാം പോയി. ഉണ്ണിക്കുട്ടന്റെ ഉണ്ണിക്കുട്ടൻ മരിച്ചതിന് ശേഷം ആരും വായിക്കാറില്ല. വായിക്കണത് ആർക്കും ഇഷ്ടമല്ല. എന്റെ പൊന്നു പ്രൊഡ്യൂസറെ ചതിക്കരുത്, അതവിടെ വെച്ചാല് ആദ്യ തൊട്ടുള്ള കളി വേണ്ട. വേണ്ടതല്ല പറഞ്ഞത്. ഏയ് ഇയാൾ എന്നെ കൊലക്കി കൊടുക്കും. തിരുമേനിയുടെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒന്ന് വേഗം ചെന്നേ, വിശേഷമുണ്ട്. തമ്പുരാട്ടി തനിച്ചോളൂ. അല്ല, ഒരു ലോറിക്കുള്ള തമ്പുരാക്കന്മാരുണ്ട് കൂടെ. ഒന്ന് വേഗം ചെന്നേ, നിന്നേ. എല്ലാം ഒന്ന് കഴിയട്ടെ, രഹസ്യമായിട്ട് നമുക്കൊന്ന് കാണണം. ബാലേട്ടാ, യമുനത്തമ്പുരാട്ടി വിളിച്ചു, ഒന്ന് കാണണമെന്ന്. എന്റെ അമ്മ, ബാലേട്ട അങ്ങനെ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും കൂടി വരും. കാര്യം എന്താണെന്ന് ഞാനും കൂടി അറിയട്ടെ. കള്ളാ, നീയും വാടാ ശബിയേ. എന്തൂട്ടി ഇട്ടാലും നമുക്ക് പപ്പാതി പോരെ. അത് മതി, അയ്യോ ഓക്കെ, ഇറങ്ങട്ടാ. ഒന്നകത്തേക്ക് വരൂ. കിട്ടുന്നതിൽ പാതി എനിക്ക് വേണ്ടേ, മോൻ മുഴുവനും എടുത്തോട്ടോ. വേഗം ചെല്ലിടാ. നിങ്ങളാണ് മൃദംഗം വായിച്ചത്? അതെ. എന്തേ അബദ്ധായോ? എന്താ ചെയ്യാ തമ്പുരാട്ടി, മൃദംഗം കണ്ട ബലം വായിക്കും. രണ്ടെണ്ണം വീശിയ പിന്നെ പറയേ വേണ്ട, തകർത്തങ്ങോട്ട് വായിക്കണം. ഞാൻ കാരണം തമ്പുരാട്ടിയുടെ മനസ്സ് വേദിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനി ഞാൻ വായിക്കില്ല കേട്ടോ. ഒന്ന് നിൽക്ക, നിങ്ങൾ ഇനിയും വായിക്കണം. എന്റെ ഓർമ്മകൾ മരിക്കാതിരിക്കണമെങ്കിൽ. തമ്പുരാട്ടി മരിക്കാൻ പോവാ, നല്ല കാര്യമായി. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ കൊട്ടാരവും തമ്പുരാക്കന്മാരെയും തമ്പുരാട്ടിമാരൊക്കെ ഒന്ന് അടുത്ത് കാണണതേ. ഞാനൊരു കാര്യം പറഞ്ഞ, ദേഷ്യം പിടിക്കോ? മോഹം കണ്ടറിയാം ദേഷ്യം വരില്ല എന്ന്. തമ്പുരാട്ടി ഭയങ്കര സുന്ദരിയാ. എങ്ങനെയുണ്ട് പറയട്ടാ, ശരിക്കും കിട്ടിയല്ലേ? സൈലൻസർ വെച്ചിട്ടുള്ള അടിയായിരുന്നു തോന്നുന്നു, പുറത്തേക്ക് ശബ്ദമൊന്നും കേട്ടില്ല. ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമ്മൾ വിചാരിച്ച പോലൊന്നുമല്ല തമ്പുരാട്ടി. എന്താ പോലെട്ടാ? തമ്പുരാട്ടി കണ്ട് പറഞ്ഞു എന്നെ ഒരുപാട് ഇഷ്ടായെന്ന്. പിന്നെ പിന്നെ മൃദംഗം ഇങ്ങനെ വായിച്ചോണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞു. അയ്യോ, പിന്നെ പിന്നെ പിന്നൊരു കിസ് വത്തടാ. പോലെട്ടാ, ഇപ്പൊ പോയ ബാലൻസ് കിട്ടോ?
അല്ലെങ്കിൽ വേണ്ട, ഈ കിസ് എന്നൊക്കെ പറഞ്ഞ ഒരു അവിട്ട പേഷനാ. കൊറേ നേരം വെള്ളത്തിൽ കിടക്കാൻ തുടങ്ങിട്ട് കേട്ടോ. ആ സോപ്പിംഗ് ഇതാ. എന്റെ ഈശ്വര, എന്തേ കാണണേ പുളി മത്സരം. ഇത് പെണ്ണുങ്ങൾ വിളിക്കുന്ന കടവാ. അത് കണ്ടുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ. സാരല്ലേ ചേച്ചി, കഥാകൃത്തല്ലേ? കഥാകൃത്ത് മാത്രല്ല, നടനുവാ, സ്വഭാവ നടൻ. സത്യം പറയാലോ, നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാന്ന് വിചാരിച്ച ഞാൻ ഇങ്ങോട്ട് വന്നേ. ഈ കൊട്ടാരത്തിനകത്ത് വെച്ച് ഒന്ന് മിണ്ടാൻ പോയിട്ട് ഒന്ന് കാണാൻ പോലും പറ്റില്ല. അപ്പോഴേക്കും എത്തില്ല ദിനോസർമാര്, എഭ്യന്മാര്. അയ്യോ തിരക്കില്ല, എനിക്ക് യാതൊരു തിരക്കില്ല. സാവകാശം കുളിച്ചോളൂ, കുളി കഴിഞ്ഞിട്ട് നമുക്ക് പരിചയപ്പെടാം. ടൈം എടുത്ത് കുളിച്ചോളൂ, കുളിച്ചോളൂ. ഐ ആം വെയിറ്റിംഗ് ദേർ. എന്റെ ഈശ്വര, അടുത്ത ജന്മത്തിൽ ഈ കുളത്തിൽ എനിക്ക് ഒരു മീനായിട്ട് ജന്മം തരണേ. എവിടെ ഇരുന്നാലും ആർക്കും സംശയം ഉണ്ടാവില്ല. എനി ഹെൽപ്. എന്താടോ സ്ത്രീകൾ കുളിക്കുന്നിടത്ത് തനിക്ക് എന്താ കാര്യം? അതിനെ ഞാനും ചോദിക്കുന്നത്, സ്ത്രീകൾ കുളിക്കുന്ന സ്ഥലത്ത് തനിക്ക് എന്താ കാര്യം? തന്നെ പോലുള്ള കൃമികീടങ്ങൾ സ്ത്രീകളെ ശല്യപ്പെടുത്തുന്നുണ്ടോ നോക്കാൻ വന്നതാ. എന്നിട്ട് കണ്ടാ? കണ്ടു. ഉദാരാ, മേലേപ്പറമ്പി നാളികേരം 2400 അത് 1000 എഴുതിയാ മതി. അടിയൻ അറിയണ്ട. സ്ത്രീകൾ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കി. നീ സ്ത്രീകൾ കുളിക്കുമ്പോ ഒളിഞ്ഞു നോക്കുവല്ലടാ. ഞാൻ പിടിക്കാൻ നോക്കിയതാ. നീ തരം കിട്ടി എന്ത് പോക്കൃത്തരം കാണിക്കുവല്ലടാ. അയ്യോ ഞാനല്ല, അവൻ അവൻ എവൻ ആ കഥാകൃത്തില്ലേ കള്ള പരീക്ഷ. ഇപ്പൊ ചെന്നാ കയ്യോടെ പൊക്കാം, കുളപ്പരയിലുണ്ട്. ഇതെന്തിനാ? കാര്യങ്ങൾ വ്യക്തമായി പറയാത്തതിന്. അതിനാണോ? അതെ. ചോദിക്കാനും പറഞ്ഞ ആണുങ്ങളുടെ ആണാണല്ലേ, അതൊരു പുതിയ അറിവ് കേട്ടോ. അല്ല ഇപ്പൊ എന്തിട്ടപ്പ പ്രശ്നം? സ്ത്രീകൾ കുളിക്കണ്ടേ, ഇവൻ ഒളിഞ്ഞു നോക്കി. വൃത്തികേടക്കന്നാലി. അപ്പൊ പ്രശ്നം സോൾവ് ആയല്ലോ. നിനക്കൊന്നും പരമേശ്വരൻ അറിയില്ല. ഈ നീവക വൃത്തികേട് തറവാട്ടി കാണിച്ചാൽ പരമേശ്വരൻ ആരാന്ന് നീ ഒക്കെ അറിയും. പ്രൊഡ്യൂസറെ അവിടെ നിന്നേ ഒന്ന് രഹസ്യമായിട്ട് കാണണം കേട്ടോ. എങ്ങോട്ടാ? കൊളക്കടവലേക്ക്. എന്തിനാ? കുളിസിൻ കാണാൻ. അതെ.